അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം 4 കിലോയിലധികം ഉണക്ക കഞ്ചാവ് പിടിച്ചെടുത്തു. അടിമാലി ടൗൺ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് ദേശീയപാതയിൽ നിന്നുമാണ് ഒഡീഷ സ്വദേശിയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് നാർക്കോട്ടിക് ഓഫീസിലെത്തിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. അയൽ സംസ്ഥാനത്തു നിന്നെത്തിയ വിജയ ഗമാൻഗിയാണ് ഇന്ന് രാവിലെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഓടി രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഒഡീഷ സ്വദേശിയായ വിജയ ഗമാൻഗിയെ നാർക്കോട്ടിക് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ പക്കൽ നിന്ന് 4 കിലോയിലധികം കഞ്ചാവും പിടിച്ചെടുത്തു. നാർക്കോട്ടിക് ഓഫീസിലെത്തിച്ച പ്രതി ശുചിമുറിയിൽ പോകണമെന്ന ആവശ്യമുന്നയിച്ചു. ഇയാളെ ശുചിമുറിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് നാർക്കോട്ടിക് ഓഫീസിന് പിറകുവശത്തെ വാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് നാർക്കോട്ടിക് സംഘം അടിമാലി പോലീസിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ അടിമാലി. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം ചേറ്റുകുഴി ചെമ്മണ്ണാർ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.